റിയൽമി അവരുടെ ഒരു പുതിയ സീരീസായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ പേരാണ് നാർസോ നാർസോ ട്വൻറ്റി സീരീസ് അപ്പോൾ നാർസോ ട്വന്റി സീരീസ് മൂന്ന് ഫോണാണുള്ളത് നാർസോ ട്വൻ്റി നാർസോ ട്വൻറ്റി എ നാർസോ ട്വൻ്റി പ്രോ ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാർസോ ട്വൻ്റി പ്രോയുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റിയൽമി സെവനുമായിട്ട് അപ്പോൾ റിയൽമി നാർസോ ട്വൻറ്റി പ്രോ എന്താ പറയുക ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും ഒരു മികച്ച ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം പ്രൈസിങ്ങാണ് അതിന് വെച്ചിരിക്കുന്നത് നല്ലൊരു പ്രൈസിങ്ങോട് കൂടി ഫോണാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് കാരണം രണ്ടിൻ്റെ സ്പെക്സ് ഏകദേശം സെയിം കൂടാതെ തന്നെ രണ്ടിൻ്റെ പ്രൈസ് ഏകദേശം ഒന്നാണ് റിയൽമി ആയതുകൊണ്ട് പിന്നെ അറിയത്തില്ല പിന്നെ അടുത്ത ആഴ്ച വേറെ ഫോണിറക്കി അത് നശിപ്പിച്ചു കളയാം അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് പോകാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ മാനേക്ക് എന്ന യൂട്യൂബ് ചാനലാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമേ നമുക്ക് രണ്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിനെ പറ്റി സംസാരിക്കാം അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് റിയൽമി സെവനിൽ നമുക്ക് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബാഗാണ് കൂടാതെ തന്നെ എയ് ജി സ്പ്ലിറ്റ് ഡിസൈൻ ആണ് ഒരു നല്ലൊരു ടെക്സ്ചർ ആക്കിയുള്ളൊരു ഡിസൈനാണ് കൂടാതെ ഈ ഫോണിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി സിക്സ് ഗ്രാം ആണ് ഇപ്പം ഇതിന് രണ്ട് വേരിയൻറ്റ് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് മിസ്റ്റ് വൈറ്റും ഒന്ന് മിസ്റ്റ് ബ്ലൂ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്ലാസ്റ്റിക് ആണ് ഗ്ലാസ് അല്ല ആ ഒരു കോണൂടെ ഉണ്ട് ഇവിടെ നമുക്ക് നാർസോ ട്വൻറ്റിയുടെ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് കിടക്കാം അപ്പോൾ നാർസോ ട്വൻറ്റിയുടെ ബിൽഡ് എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ബാഗ് ആണ് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു വി ഫോർ വിക്ടറി ഡിസൈൻ അതായത് ഇവർ വിക്ടറി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ വി ഷേപ്പിൽ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട് അത് പല എന്ന് വെച്ചാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ അടുത്ത പല പല ഡിസൈനായിട്ട് വരുന്നതായിരിക്കും കൂടാതെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വെയിറ്റ് കിട്ടുന്നത് വൺ നയൻറ്റി വൺ ഗ്രാം ആണ് അതുപോലെ തന്നെ ഇതിന് രണ്ട് കളർ വേരിയൻ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വൈറ്റ് നൈറ്റും ബ്ലാക്ക് നിഞ്ചായും അപ്പോൾ ഇതാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ കാറ്റഗറി രണ്ടിൻ്റെ കമ്പാരിസൺ ഇതിനകത്ത് വലിയ കമ്പാരിസൺ അതിനകത്ത് വലിയ വേർഡിക്റ്റിൻ്റെ കാര്യമില്ല രണ്ടും ഏകദേശം സെയിം ഒരു ഡിസൈൻ മോഡലൊക്കെയാണ് അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ റിയൽമി സെവൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രീൻ സൈസ് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേയാണ് ആസ്പെക്ട് റേഷ്യോ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി ഇസ് ടു നയനാണ് കൂടാതെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് നയൻറ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പം നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യാണ് അതിനകത്ത് കിട്ടുന്നത് പിന്നെ കൂടാതെ തന്നെ റിഫ്രഷ് റേറ്റ് നയൻ്റി ഹെഡ്സ് ഉണ്ട് അപ്പോൾ നയൻറ്റി ഹെഡ്സിൻ്റെ നല്ലൊരു റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് റിയൽമി നാർജോ ട്വൻറ്റി പ്രോയിൻ്റെ ഡിസ്പ്ലേയിലേക്ക് അടക്കാം സ്ക്രീൻ സൈസ് സെയിമാണ് സിക്സ് പോയിൻ്റ് ഫൈവ് സീറോയുടെ ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേയാണ് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന റെസോഷൻ ടെൻ എയ്റ്റി പി ഇൻറ്റു ടു ഫോർ ഡബിൾ സീറോ ആണ് കൂടാതെ തന്നെ ആസ്പെക്ട് റേഷ്യോ ട്വന്റിസ് ടു നയൻ തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നയൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ റിഫ്രഷ് റേറ്റും നയൻറ്റി ഹേർസ് ആണ് എന്ന് വെച്ചാൽ രണ്ടും ഡിസ്പ്ലേ കാറ്റഗറി ഉൾപ്പെടെ രണ്ട് സെയിമാണ് പിന്നെ എന്തിനാണ് രണ്ട് ഫോണായിട്ട് ഇറക്കുന്നത് എനിക്ക് പിടി കിട്ടത്തില്ല ഡിഫറൻസ് ഇല്ലെന്നല്ല പക്ഷേ ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലേ ഉള്ളൂ അത് നമുക്ക് പിന്നെ നമുക്ക് വഴിയെ പറയാം ഇനി നമുക്ക് റിയൽമി സെവൻ്റെ നാർസോ ട്വന്റി പ്രോന്റെ പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ റിയൽമി സെവനെ പറ്റി സംസാരിക്കാം അപ്പോൾ റിയൽമി സെവനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മീഡിയ ടെക്കിന്റെ ഹീലോ ജി നയൻറ്റി ഫൈവ് ചിപ്സെറ്റാണ് ഇതൊരു ഒട്ടാകോർ ചിപ്പസെറ്റാണ് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് പെർഫോമൻസ് സ്കോർ കിട്ടുന്നു ടു ഇന്റു ടു പോയിന്റ് സീറോ ഫൈവ് ജിഗേഡ്സിന്റെ കോർട്ടെക്സ് എ സെവൻസിക്സ് എന്ന് പറയുന്ന പെർഫോമൻസ് സ്കോറും പിന്നെ സിക്സ് ഇൻ വൺ പോയിന്റ് എയ്റ്റ് ജിഗാഹേഡ്സ് കോർട്ടക്സ് എ ഫിഫ്റ്റി ഫൈവിന്റെ എഫിഷ്യൻസി കോഴ്സാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടാൻ പോകുന്നത് കൂടാതെ നമുക്ക് ഇതിനകത്ത് റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് ആണ് കിട്ടുന്നത് യു എസ് ടു പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പാണ് കിട്ടുന്നത് കൂടാതെ തന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട് ഡെഡിക്കേറ്റഡ് മൈക്രോ എസ് ഡി കാർഡും ഇടാം അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി സെവൻ്റെ കാര്യം ഇനി നമുക്ക് നാർസോ ട്വൻറ്റി പ്രോയിൻ്റെ പെർഫോമൻസിലേക്ക് കിടക്കാം അപ്പോൾ റിയൽമി നാർസോ ട്വൻറ്റി പ്രോയിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മീഡിയ ടെക്കിന് ഹീലോ ജി നയൻറ്റി ഫൈവ് എസ് ഒ സി തന്നെയാണ് ഇതിനകത്ത് പ്രൊസർ സെയിം ഒക്ടാ ചിപ്സെറ്റ് ആണ് ഇതിന് രണ്ട് പെർഫോമൻസ് കോഴ്സും എഫിഷ്യൻസി കോഴ്സും ഉണ്ട് രണ്ടും ഒരേ പ്രൊസറാണ് രണ്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെയും പ്രാം ടൈപ്പ് എൽ പി ഡി ഡി ആർ ഫോർ ആണ് യു എഫ് എസ് ടു പോയിൻറ്റ് വൺ സ്റ്റോറേജ് ടൈപ്പാണ് കൂടാതെ തന്നെ ഇതിനകത്ത് മൈക്രോ എസ് ഡി കാർഡ് സപ്പോർട്ട് ഉണ്ട് ഡെഡിക്കേറ്റഡും ആയിട്ട് ഇടാം സോ ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ് കാറ്റഗറി എന്ന് പറയുന്നത് ഇനി നമുക്ക് റിയൽമി സെവൻ്റെയും ആർസോ ട്വൻറ്റി പ്രോയിൻ്റെയും ക്യാമറയിലേക്ക് കിടക്കാം അപ്പം ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫോണിലുള്ളത് അപ്പം നമുക്ക് റിയൽമി സെവനിനെ പറ്റി സംസാരിക്കുകയാണ് റിയൽമി സെവനിൽ നമുക്ക് കിട്ടുന്ന സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിന്റെ ഐ എം എക്സ് സിക്സ് എയ്റ്റ് ടു സോണിയുടെ സെൻസറാണ് എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറാണ് കൂടാതെ നമുക്ക് എയ്റ്റ് മെഗാ അൾട്രാ അൾട്രാവൈഡും ഉണ്ട് ടു മെഗാ പിക്സലിൻ്റെ ഡെപ്തും ഉണ്ട് ടു മെഗാ പിക്സൽ പ്രധാന ഉണ്ട് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സീറോയുടെ സോണിയുടെ ഒരു സെൻസർ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി സെവന്റെ ക്യാമറ ഇനി റിയൽമി നാർസോ ട്വന്റി പ്രോന്റെ ക്യാമറയിലേക്ക് അടക്കാം റിയൽമി നാർസോ ട്വന്റിയുടെ ക്യാമറ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഏത് സെൻസറാന്നറിയാത്ത എഫ് വൺ പോയിന്റ് എയ്റ്റ് അപകടത്തിലുള്ള ക്യാമറയാണ് കൂടാതെ എട്ട് മെഗാ പിക്സൽ അട്രാ വേഡ് രണ്ട് മെഗാ പിക്സലിന് ഡെപ്ത് രണ്ട് മെഗാ പിക്സലിന് മാക്രോ പിന്നെ ഫ്രണ്ട് ക്യാമറ ഇതിനകത്ത് പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു സോണിയുടെ ക്യാമറ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ മെയിൻ സെൻസറിന് മാത്രം നമുക്ക് വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോണിൽ കിട്ടാൻ പോകുന്ന സെൻസേഴ്സിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആദ്യമേ റിയൽമി സെവൻ്റെ പറ്റി നോക്കാം റിയൽമി സെവൻ്റെ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഫേസ് ആൻഡ് ലോക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ കാമ്പസ് പ്രോക്സിമിറ്റി സെൻസർ ആക്സലറോമീറ്റർ ആംബ്യൻ ലൈറ്റ് സെൻസർ ജൈറോസ്കോപ്പ് തുടങ്ങിയ എല്ലാ സെൻസറും ഈ ഫോണിൽ കിട്ടുന്നുണ്ട് കൂടാതെ ആർസോ ട്വൻറ്റി പ്രോയ്ക്കും ഈ പറഞ്ഞ ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ മാഗ്നറ്റോമീറ്റർ പ്രോക്സിമിറ്റി സെൻസർ ആക്സിലറോമീറ്റർ ആംബിയൻ സെൻസർ പിന്നെ ഗൈരോസ്കോപ്പ് ഈ എല്ലാ സെൻസ് ഈ പറഞ്ഞ എല്ലാ സെൻസേഴ്സും ഈ ഫോണിൽ കിട്ടുന്നുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് രണ്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് രണ്ട് ഫോണിൻ്റെയും സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കാം അപ്പം സോഫ്റ്റ്വെയർ ഞാൻ പറയേണ്ട കാര്യമില്ല റിയൽമി സെവനിൽ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ടെൻ ബേസ്ഡ് ഓൺ റിയൽമി യു ഐ ആണ് റിയൽമി നാർസോയിൽ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ടെൻ ബേസ്ഡ് ഓൺ റിയൽമി യു ഐ വൺ പോയിൻറ്റ് സീറോ ആണ് അപ്പോൾ രണ്ട് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ് പറയണ്ടതില്ല രണ്ട് റിയൽമി ആയതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിയൽമി സെവൻ്റെയും നാർസോ ട്വൻറ്റിയുടെയും ബാറ്ററി കപ്പാസിറ്റിയെ പറ്റിയാണ് അപ്പം ബാറ്ററി കപ്പാസിറ്റി കിടക്കുവാണ് റിയൽമി സെ സെ സെവനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ആണ് ചാർജിങ് ടൈപ്പ് ടൈപ്പ് സി തന്നെയാണ് കൂടാതെ തന്നെ ചാർജിംഗ് സ്പീഡ് തേർട്ടി വാട്ടിന് ഡാർ ചാർജറാണ് അപ്പം തേർട്ടി ഈ ഒരു ഫോണിൽ കിട്ടുന്നുള്ളൂ ഇവിടെയാണ് നമ്മുടെ നാർസോ ട്വൻ്റി പ്രോ അങ്ങ് അടിച്ച് കയറിപ്പോകുന്നത് നാർസോ ട്വൻറ്റി പ്രോയിൽ നമുക്ക് കിട്ടുന്നത് നാലായിരത്തി അഞ്ഞൂറിൻ്റെ എം എ എച്ച് ബാറ്ററിയാണ് കൂടാതെ തന്നെ ടൈപ്പ് സി ചാർജറാണ് കൂടാതെ തന്നെ ഇതിനകത്തുള്ള ചാർജിംഗ് സ്പീഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ സൂപ്പർ ഡാർക്ക് ചാർജറാണ് മുപ്പത്തെട്ട് മിനിറ്റാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നൂറ് ശതമാനം അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിഫറൻസ് ഈ ഫോൺ ഒരു ഫോണിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നതും ഈ ഒരു ബാറ്ററിയിലാണ് നിൽക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് സിക്സ്റ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞു ഒന്നും രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് ഇത്ര നാളെ റിയൽമി സെവൻ പ്രോ ആയിരുന്നു നമ്മുടെ ടോപ്പ് ലിസ്റ്റിൽ ഇത്ര നാളും വന്നുകൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ അതാണ് ഹിറ്റായിട്ടോണ്ടിരിക്കുന്ന ഫോൺ അപ്പം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാണ് സിക്സ്റ്റി ഫൈവ് ഇപ്പോൾ വലിയ ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാർസോ ട്വൻറ്റി പ്രോയിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കിടക്കാം അടുത്ത കാറ്റഗറി ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസിങ് ആണ് അപ്പോൾ പ്രൈസിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ട് വേരിയൻ്റാണ് രണ്ട് ഫോണിലും ഉള്ളത് അപ്പോൾ റിയൽമി സെവനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽമി സെവനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റ് അതിന് ഫോർട്ടീൻ ട്രിപ്പിൾ നയൻ തന്നെയാണ് അതിൻ്റെ പ്രൈസ് കൂടാതെ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ട്രിപ്പിൾ നയൻ ആണ് കൂടാതെ റിയൽമി നാർസോ ട്വൻ്റി പ്രോയിൽ നമുക്ക് കിട്ടുന്നത് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജുള്ള വേരിയൻറ്റ് ആ വേരിയന്റിന്റെ പ്രൈസ് ഫോർട്ടീൻ ട്രിപ്പിൾ നയൻ ആണ് കൂടാതെ തന്നെ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റാം സ്റ്റോറേജ് അതിന്റെ വിലയും സിക്സ്റ്റീൻ ട്രിപ്പിൾ നൈൻ തന്നെയാണ് അപ്പം പ്രൈസ് രണ്ടിനെയും സെയിം ആണ് ഇനി വേർഡിക്റ്റിലേക്ക് കിടക്കാം വേർഡിക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഫോണിൻ്റെ പ്രോസർ സെയിം ആണ് രണ്ട് ഫോണിൻ്റെ ബാറ്ററി ബാറ്ററി ഏകദേശം സെയിമാണ് ആണ് അഞ്ഞൂറ് അയ്യായിരം ഉണ്ട് പക്ഷെ ചാർജിങ് വ്യത്യാസമുണ്ട് അപ്പോൾ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഓപ്ഷൻ കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നാർസോ ട്വൻ്റി പ്രോ ആയിരിക്കും കാരണം നാർസോ ട്വന്റി പ്രോയിൽ ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് റിയൽമി സെവനകത്തുള്ള ഒരു സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ സോണി ക്യാമൊഴിച്ച് ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം അത്യാവശ്യം പെർഫോമൻസ് ഗെയിമിങ് ഇച്ചിരി ബാറ്ററി ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നാർസോ ട്വൻറ്റി പ്രോ എടുക്കാം ഇനി റിയൽമി സെവൻ എടുക്കേണ്ടത് ആരൊക്കെയാണ് ക്യാമറ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും ക്യാമറ കുറേ ഫോട്ടോ എടുക്കുന്നവരും റിയൽമി സെവൻ എടുക്കുന്നത് നല്ലത് കാരണം ഐ എം എക്സ് സിക്സ് എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ സെൻസറാണ് നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് അപ്പോൾ പ്രൈസിങ് ബാക്കിയെല്ലാം സെയിമാണ് ഇവർ അടുത്ത ആഴ്ച അടുത്ത ഫോൺ ഇറക്കാം അതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എടുത്ത് തീർത്തേക്കുവാണ് ഞാൻ അപ്പോൾ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നാർസോ ട്വൻ്റി ഫോർ ആണ് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ കാരണം ഫോർട്ടി എയ്റ്റ് ആണെങ്കിലും സിക്സ്റ്റി ഫോർ ആണെങ്കിലും വലിയ കുഴപ്പമില്ല ഈ ക്യാമറയിൽ പിന്നെ കൂടുതൽ ഡെപ്ത് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോണിയുടെ ആയിരിക്കും നല്ലത് ആ ഒരു കാരണം ഒഴിച്ചാൽ വേറൊരു വ്യത്യാസവും തമ്മിൽ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും ബൈ